ചില റിയാലിറ്റി ഷോകളിലൂടെ മലയാളി പ്രേക്ഷകർ സുപരിചിതരാക്കി മാറ്റിയ ശ്രദ്ധേയമാക്കി മാറ്റിയ ഒരുപാട് താരങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അത്തരത്തിൽ റിയാലിറ്റി ഷോകളിൽ നിന്ന് ഏറ്റെടുത്ത ഒരുപാട് താരങ്ങളുള്ള പട്ടികയിൽ മലയാളികൾ എന്നെന്നും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആതിര മുരളി. മഞ്ച് സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾ കുട്ടികളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്ത പാട്ടുകാരിയാണ് ആതിര. എന്നാൽ ആതിര ഇപ്പോൾ വളർന്ന് വലിയ ഒരു പെൺകുട്ടിയായിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടി. കുഞ്ഞുമാലാഖ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആതിരയുടെ ജീവിതത്തിൽ. ആതിരയും ഭർത്താവും ഏറെ നാൾ പ്രണയത്തിന് ശേഷമാണ് ഒരുമിച്ചത്. കാത്തിരിപ്പിനൊടുവിൽ ഇവരുടെ കുഞ്ഞതിഥി കൂടി എത്തിയ സന്തോഷമാണ് ആതിരയ്ക്ക് പങ്കുവെക്കാനുള്ളത്. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. ഇതാണ് എന്റെ ആളെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ ജയേഷേട്ടനെ അച്ഛനും അമ്മയ്ക്കും പരിചയപ്പെടുത്തിയിരുന്നു ആതിര. എന്റെ തീരുമാനങ്ങളൊന്നും തെറ്റില്ലെന്നറിയാവുന്ന അവർ ഞങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നുവെന്നും ആതിര പറയുന്നു. കാത്തിരിപ്പിനൊടുവിൽ അവരുടെ ഇടയിലേക്ക് കുഞ്ഞതിഥി എത്തിയ സെൽഫിയോടെ ഹോസ്പിറ്റലിൽ നിന്ന് ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ആതിരയും ജയേഷും. പ്രേക്ഷകരുടെ കൺമുന്നിലൂടെ വളർന്ന ഗായിക എന്ന് തന്നെ ആതിര പറയാം. വളരെ കുഞ്ഞിലെ മഞ്ജു സ്റ്റാർ സിംഗറിലൂടെ എത്തി പിന്നീട് ഒരുപാട് കിരീടം സ്വന്തമാക്കിയപ്പോഴും മലയാളികൾ എല്ലാവരും ആതിരയോടൊപ്പം വളരുകയായിരുന്നു. അതുകൊണ്ട് മലയാളികളുടെ കൺമുന്നിൽ നിന്ന് ആതിര വളർന്ന് എപ്പോഴാണ് ഇത്ര വലിയ പെൺകുട്ടിയായതെന്ന് ചിന്തിക്കുകയാണെന്നാണ് ആരാധകർ തന്നെ പറയുന്നത്. വിവാഹശേഷവും ഗർഭിണിയായിരുന്നപ്പോഴുമെല്ലാം ആതിര സ്റ്റേജ് പരിപാടികളുമായി സജീവമായിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം ആതിര പങ്കിടാറുണ്ട്. ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ എന്ന ക്യാപ്ഷനോടെയാണ് ആതിര പുതിയ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. കുഞ്ഞിനെയും കയ്യിലെടുത്ത് ചിരിച്ചു നിൽക്കുന്ന ആതിരയാണ് ഈ ചിത്രത്തിൽ കാണാവുന്നത്. ജയേഷാണ് ഈ സെൽഫി പകർത്തിയിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് എടുത്ത ഏറ്റവും പുതിയ സെൽഫിയാണ് ഏകദേശം 2 മണിക്കൂറുകൾക്ക് മുൻപ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഗായകൻ ശ്രീനാഥ് ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനെ കുറിച്ച് പറഞ്ഞ് നേരത്തെ ആതിരയും ജയേഷും എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തിടെയായിരുന്നു ആതിര യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. വളകാപ്പ് ചടങ്ങിന്റെ വിശേഷങ്ങളായിരുന്നു ചാനലിലൂടെ താരം കൂടുതലും പങ്കുവച്ചത്. ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്തായിരുന്നു ബാഗിൽ എന്തൊക്കെയോ കൊണ്ടു നടക്കുന്നതെന്ന വീഡിയോയുമായി ഇവരെത്തിയത്. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ലാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ആതിര പറഞ്ഞിരുന്നു. ബാഗിൽ കത്തി കൊണ്ട് നടക്കുന്നതിനെ കുറിച്ചും ആതിര സംസാരിച്ചിരുന്നു. ഗർഭിണിയായ ശേഷം വൈകുന്നേരങ്ങളിൽ പുറത്തു പോവുകയാണെങ്കിൽ ഇരുമ്പ് കയ്യിൽ വെക്കണമെന്നൊക്കെ ചിലർ പറഞ്ഞിരുന്നു. ഇരുമ്പൊന്നുമില്ലെങ്കിൽ ബാഗിൽ ഒരു കത്തി സൂക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് ആതിര പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ വിശ്വാസമൊന്നുമില്ല, മുതിർന്നവർ പറയുന്നതെന്ന നിലയിൽ അനുസരിച്ച കാര്യമാണെന്നും ഗായിക വിശദീകരിച്ചു. ഗിറ്റാറിസ്റ്റായ ജയേഷാണ് ആതിരയെ വിവാഹം ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ താരം പങ്കുവച്ചിരുന്നു. ഇവരൊരു ബാൻഡ് ട്രൂപ്പിലെ ആളുകളാണ്. ആതിര ഗാനമാലപിക്കുമ്പോൾ അതിന് ചേരുന്ന ഈണങ്ങൾ മീട്ടി തന്നെയാണ് ഗിത്താറിന്റെ കമ്പി പിടിച്ച് പതിയെ ജയേഷും ആതിരയുടെ മനസ്സിലേക്ക് ചേക്കേറിയത്. തെൻഡ്രിൽ വന്ന് എന്നെ തൊടും എന്ന പാട്ട് വായിച്ചതോടെ അവനോട് ഇഷ്ടം കൂടി എന്നാണ് ജയേഷിനോട് ആതിര തന്നെ പറഞ്ഞത്. 8 വർഷം പ്രണയിച്ച ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. ഇരു വീട്ടുകാരുടെയും സമ്മതപൂർവ്വം നടന്ന ഒരു സന്തോഷമായ ഒരു വിവാഹം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.